എന്റെ ആഭരണങ്ങൾ എന്നും എവിടെയും എന്നെ വ്യത്യസ്തയാക്കിയിരുന്നു. ഫ്രണ്ട്സിനിടയിൽ, കോളേജിൽ, ഓഫീസിൽ എല്ലാം ദിയ ഒപ്പം ഉണ്ടായിരുന്നു. ഈ സ്പെഷ്യൽ ഡേയിലും എന്നെ സുന്ദരിയാക്കാൻ ഒപ്പമുണ്ട് ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അൻ എൻഡ്ലെസ് ബോണ്ട് ഓഫ് ലവ്. വേഗതയുടെ രാജകുമാരനാവാൻ നോഹ ഒളിമ്പിക്സിലേക്ക്. കോഴിക്കോട് നിന്നും ടോക്കിയോവിന്റെ ട്രാക്കുകളിൽ ചരിത്രമെഴുതാൻ നോഹ നിർമ്മൽ ടോം, ഇതൊരു നിയോഗമാണ്. പി ടി ഉഷയ്ക്ക് ശേഷം കോഴിക്കോടിന്റെ കായിക പാരമ്പര്യത്തിന്റെ മാറ്റ് ലോകത്തിന്റെ നെറുകയിൽ എഴുതി ചേർക്കാൻ വീണ്ടും ഒരു കോഴിക്കോട്ടുകാരൻ, അതിലുപരി പേരാമ്പ്രക്കാരൻ. പേരാമ്പ്ര മരുതേരിയിലെ ടോമിച്ചിന്റെയും ആലിസ് ലീയുടെയും അഞ്ചു മക്കളിൽ രണ്ടാമൻ. 400 മീറ്റർ പുരുഷ മിക്സഡ് വിഭാഗം റിലേകളിലാണ് ഒളിമ്പിക്സ് യോഗ്യത നേടിയത്. ചക്കിട്ടപാറക്കാരൻ ജിൻസൺ ജോൺസന് ശേഷം പേരാമ്പ്രയിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന കായിക താരമാണ് നോഹ. തിരുവനന്തപുരം വ്യോമസേനാ കേന്ദ്രത്തിൽ സർജന്റായ ഈ 26-കാരൻ അമ്മയുടെ പാത പിന്തുടർന്നാണ് കായിക രംഗത്തേക്ക് കൈപിടിച്ചു വന്നത്. വടകര എസ് പി ഓഫീസിലെ കേഷറായ അമ്മ ഹാൻഡ്ബോൾ താരമായിരുന്നു. ദേശീയ മത്സരത്തിൽ പങ്കെടുത്ത് കിരീടവും കരസ്ഥമാക്കിയിരുന്നു. 25 വർഷമായി കോഴിക്കോട് താമസിക്കുകയായിരുന്നു കുടുംബം. സിൽവർ ഹിൽസിൽ പഠിക്കുമ്പോഴാണ് നോഹ ട്രാക്കിലേക്ക് കാലുകുത്തിയത്. മെഡിക്കൽ കോളേജ് സ്കൂളിൽ പ്ലസ് ടു പഠനകാലത്തും കായിക മത്സരത്തിൽ മാറ്റുരച്ചു. ജോ സെബാസ്റ്റ്യൻ ആയിരുന്നു പരിശീലകൻ. യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ പട്ടവും കരസ്ഥമാക്കി. പിന്നീട് സായിൽ ചേർന്ന് പരിശീലനവും ആരംഭിച്ചു. ജോർജ് ജോസഫിന്റെ കീഴിൽ പരിശീലന കാലത്താണ് 400 മീറ്റർ റിലേയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. 2013 ജൂനിയർ സൌത്ത് ഏഷ്യൻ ഗെയിംസ് 400 മീറ്റർ റിലേയിലും 2016 400 മീറ്റർ സീനിയർ ഇന്റർസ്റ്റേറ്റ് നാഷണൽ മത്സരത്തിലും വെള്ളി മെഡൽ നേടിയിരുന്നു. 2018-19 വർഷങ്ങളിൽ ഓപ്പൺ നാഷണൽ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 400 മീറ്ററിൽ സ്വർണവും നേടിയിരുന്നു. പിന്നീട് 2019 ഖത്തറിൽ നടന്ന IAF വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 400 മീറ്റർ മിക്സഡ് റിലേയിൽ ഫൈനലിലെത്തുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം ഒളിമ്പിക്സ് യോഗ്യത നേടുകയും ചെയ്തു. ഇന്ത്യൻ സാഫ് ഗെയിംസിൽ ഇന്ത്യൻ ടീമിൻ്റെ റിലേയിൽ സെക്കൻഡ് വന്നു. അതാണ് ആദ്യത്തെ അന്തർദേശീയ മെഡൽ കിട്ടിയത്. അതാണ് പിന്നീട് ജൂനിയർ ഏഷ്യൻ മീറ്റിൽ അവർക്ക് സിൽവർ ലഭിച്ചു സാഫിൻ്റെ. പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ ആയിരുന്നു. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീം ഒളിമ്പിക്സിലേക്ക് ക്വാളിഫൈ ചെയ്തു. അത് മിക്സഡ് റിലേയിലാണ്, 400x400 മിക്സഡ് റിലേ. കായിക പാരമ്പര്യമുള്ള കുടുംബമാണ് നോഹ നിർമ്മൽ ടോമിന്റേത്. അമ്മയുടെ സഹോദരി സൂസമ്മ വനിതാ വോളിബോൾ മുൻ ദേശീയ ടീമംഗമാണ്. അമ്മയുടെ സഹോദരങ്ങൾ 3 പേരും കായിക അധ്യാപകരാണ്. നോയലിന്റെ മൂത്ത സഹോദരൻ ആരോൺ ആശിഷ് ടോം അത്ലറ്റിക്കിൽ സ്റ്റേറ്റ് വിന്നറായിരുന്നു. ഇളയ സഹോദരൻ ജോയൽ ജ്യോതിഷ് ടോം സ്റ്റേറ്റ് ലെവൽ ഓട്ട മത്സരങ്ങളിലും പങ്കെടുത്തിരുന്നു. മറ്റൊരു ഇളയ സഹോദരൻ എബി ജോൺ ടോം ബാസ്കറ്റ്ബോൾ ജില്ലാ ടീമിലേക്കും സെലക്ഷൻ നേടിയിരുന്നു. ഇളയ സഹോദരി കെസിയ ക്ലാരിസ് ടോം വിദ്യാർത്ഥിനിയാണ്. ടോക്കിയോയിൽ നിന്ന് സ്വർണക്കപ്പുമായി തിരിച്ചെത്താൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് കുടുംബം, ഒപ്പം നാട്ടുകാരും. രഞ്ജു ഗായസ്, ട്രൂവിഷൻ ന്യൂസ്, പേരാമ്പ്ര. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലറി.